തിരുവനന്തപുരം ഭരതന്നൂരിൽ 10 വർഷം മുൻപ് നടന്ന ദുരൂഹ മരണത്തിന്റെ സത്യം കണ്ടെത്താൻ ഇന്ന് മൃതദേഹം പുറത്തെടുക്കും. 14 വയസ്സുകാരനായ ആദർശിന്റെ മൃതദേഹമാണ് റീപോസ്റ്റ്മോർട്ടത്തിനും ഫോറൻസിക് പരിശോധനകൾക്കുമായി പുറത്തെടുക്കുന്നത്. മുങ്ങിമരണമെന്ന പോലീസ് വിധിയെഴുതിയ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ കൊലപാതകമെന്ന് കണ്ടെത്തിയതോടെയാണ് വിശദ പരിശോധന നടത്താൻ തീരുമാനമായത്. ഇരുൾ മൂടിപ്പോയെന്ന് കരുതിയ കേസിലേക്ക് പുതുവെളിച്ചം തേടിയാണ് വർഷങ്ങൾക്കിപ്പുറം കുഴിമാടം തുറന്ന ക്രൈംബ്രാഞ്ച് സംഘം ശരീരാവശിഷ്ടങ്ങൾ പുറത്തെടുക്കുന്നത്. 2009 ഏപ്രിലായിരുന്നു പാൽ വാങ്ങാൻ പോയ ആദർശനെ കാണാതായതും പിന്നീട് വീടിനടുത്തുള്ള കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതും. മുങ്ങിമരണമെന്ന് വിധിയെഴുതി ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷണം അട്ടിമറിച്ചു. തുടർന്ന് മാതാപിതാക്കളും നാട്ടുകാരും ചേർന്ന് നടത്തിയ പോരാട്ടത്തിനൊടുവിൽ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ആദർശ് മരിച്ചത് മർദ്ദനമേറ്റാണെന്നും മരിച്ച ശേഷമാണ് മൃതദേഹം കുളത്തിലിട്ടതെന്നും കണ്ടെത്തി. പ്രതിയെക്കുറിച്ചും അന്വേഷണ സംഘത്തിന് സൂചനകളുണ്ട്. അതുറപ്പിക്കാനുള്ള ശാസ്ത്രീയ തെളിവുകളാണ് റീപോസ്റ്റ്മോർട്ടത്തിന്റെ ലക്ഷ്യങ്ങളിലൊന്ന്. താലൂക്ക് ആശുപത്രിയിൽ നടത്തിയ ആദ്യ പോസ്റ്റ്മോർട്ടത്തിൽ വിട്ടുകളഞ്ഞ ചില നിർണായകമായ വിവരങ്ങൾ വീണ്ടെടുക്കണം. മരണത്തിന് മുൻപ് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കണം. ഇതിനായി ഇന്ന് ആദർശിന്റെ മൃതദേഹം പുറത്തെടുത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കും. ക്രൈംബ്രാഞ്ച് DYSP K. ഹരികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘവും ഫോറൻസിക് വിദഗ്ധരും ചേർന്നാണ് പരിശോധന നടത്തുന്നത്. 24 തിരുവനന്തപുരം.